നമസ്കാരം എല്ലാവർക്കും. ഇടുക്കിയിലെ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങയുടെ തോട് വെച്ചിട്ടാണ് ഞാൻ ആ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കഷ്ണം മത്തങ്ങയാണ്. അതിങ്ങനെ അതിൻ്റെ സ്കിൻ പീലർ വെച്ചിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പീലർ കൈവശം ഇല്ലാത്തവരാണെങ്കിൽ കത്തി കൊണ്ടാണെങ്കിലും എടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മൂത്ത് പോയ മത്തങ്ങ എടുക്കരുത്. കുറച്ച് മൂപ്പ് കുറഞ്ഞ മത്തങ്ങയാണ് ഈ തോരൻ വെക്കാനായിട്ട് നല്ലത്. അപ്പം അതിൻ്റെ സ്കിൻ എടുക്കാൻ എളുപ്പമായിരിക്കും, പിന്നെ സ്കിന്നിന് കട്ടി കുറവായിരിക്കും. അതുകൊണ്ടാണ് മൂപ്പ് കുറഞ്ഞെടുക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ എടുത്ത തൊലിയെല്ലാം ഇത് കത്തിവെച്ച് കൂടെ ഒന്നുകൂടെ ചെറുതാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വലിപ്പം ആയിപ്പോയാൽ ഇതിന് വേവിച്ചിര കൂടിപ്പോകും. അതുകൊണ്ടാണ് ചെറുതാക്കുകയാണെങ്കിൽ തോരൻ ഉണ്ടാക്കി കഴിയുമ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതാ ഇതുപോലെ എടുക്കുക. വലിയ പീസായിട്ട് വീഴുന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും സ്കിന്ന്. അപ്പോൾ അതിനുവേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിനാവശ്യമായ തേങ്ങ ചുരണ്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് ഇതിൽ വെളുത്തുള്ളി ചതച്ചെടുത്തത്, അത്ര തന്നെ അളവിൽ ചുവന്നുള്ളി ചതച്ചെടുത്തത്, കറിവേപ്പില. പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് അല്ല വേണ്ടത്, മുളക് പൊടിയാണ്. അന്നെങ്കിൽ മുളക് പൊടി ചേർക്കാം, അതല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം, അതല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പം മുളക് പൊടിയല്ല ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ച ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പം മൂടി വെച്ച് നമുക്ക് വേവിക്കണ്ട, ഇളക്കി കൊടുത്ത് തന്നെ വേവിച്ച് റെഡിയാക്കി എടുക്കാവുന്ന തോരനാണ്. അപ്പം ഞാനതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതെന്ന് വഴറ്റി അതിനോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മത്തങ്ങയുടെ സ്കിന്നിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം ഇത്. അപ്പം ഇതിങ്ങനെ മൂടി വെച്ച് വേവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഇത്ര ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് ഒരുപാട് വേവില്ല, മത്തങ്ങയുടെ മൂപ്പും കുറവാണ്, അതുകൊണ്ട് സ്കിന്നിനും ഒരുപാട് വേവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ തേങ്ങയിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് മതി, രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കറി റെഡിയാവും. എന്താ തോരന ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നോക്കി ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ, നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതുവരെ ആരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നുണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ, ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയായി വരുന്നവരെ കാത്തിരിക്കുക.